നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ച്, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, ഗുണ്ടാവിളയാട്ടങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള ജനത കടന്നുപോകുന്നത് എന്നുള്ള വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും പലകുറി ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിനിടയിലൂടെ പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പാലക്കാട് നടന്ന രാഷ്ട്രീയ കൊലപാതകം, RSS പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ഭാര്യയുടെ മുന്നിലിട്ട്, ഭാര്യയ്ക്കും വധഭീഷണിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോഴും ആറ്റിങ്ങലിൽ ഒരു സ്ത്രീയുടെ കഴുത്തിൽ വാൾ വെച്ച് തട്ടിക്കളയും എന്ന ഒരു ഗുണ്ട ഭീഷണിപ്പെടുത്തി, ഗുണ്ടാ സംഘം എത്തി ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ നടക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലാണ്, കൊച്ചു കേരളത്തിലാണ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനം. അദ്ദേഹം തന്നെയാണ് ഇവിടെ ആഭ്യന്തര മന്ത്രി. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പല സംഭവവികാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാത്തിലും ഒരു തികഞ്ഞ അനാസ്ഥയും മൗനവുമാണ് ഇവിടുത്തെ ഭരണവർഗവും നീതിന്യായ സംവിധാനവും പുലർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മലപ്പുറത്ത് നിലമ്പൂരിൽ എടക്കരയിൽ നിന്ന് നാടൻ തോക്കുകളും തിരകളും പിടികൂടി, അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നാടൻ തോക്കുകളും തിരകളും പിടികൂടി എന്ന വാർത്തയാണ് പുതിയതായി പുറത്തുവരുന്നത്. എടക്കര ബാലകുളം സ്വദേശി സുഫിയാൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് ഈ തിരകളും തോക്കുമൊക്കെ പിടിയിലായത്. ഇയാൾ ഒളിവിലാണ്, ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ നിന്നാണ് തോക്കുകളും തിരകളും പിടികൂടിയത്. ഈ നായാട്ടുമായി ബന്ധപ്പെട്ട്, അതായത് അനധികൃതമായ വേട്ടയാടലുമായി ബന്ധപ്പെട്ടാണ് ഇത് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആയുധങ്ങൾ കയ്യിൽ വെക്കാനും, കഴിഞ്ഞ ദിവസമാണ് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോംബ് പൊട്ടിയത്, ഐസ്ക്രീം ബോൾ പോലത്തെ ബോംബ് പൊട്ടിയത്, കുട്ടികൾക്ക് പരിക്ക് പറ്റി. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങളായി നടക്കുകയാണ്. ബോംബും തോക്കും വാളുമൊക്കെ സ്ഥിരമായി ഇങ്ങനെ പലരും വീടുകളിൽ സൂക്ഷിക്കുകയും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള പല സംഘങ്ങൾ, തീവ്രവാദ സംഘങ്ങളുണ്ടാകാം, ഗുണ്ടാ സംഘങ്ങളുണ്ടാകാം, രാഷ്ട്രീയ ഗുണ്ടകളുണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ദേശീയ ഏജൻസികൾ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് വേണ്ട അന്വേഷണമാണ് നടത്തേണ്ടത്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങ് ദയവായി ആ പദവി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങ് അത് വെച്ചൊഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ഇത്തിരി കഴിവുള്ളവരെയും ഇത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരെയും ഏൽപ്പിക്കാനുള്ള ഒരു സന്മനസ്സ് അങ്ങ് കാണിക്കണം. അങ്ങ് ഇത്രയും വകുപ്പ് ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. ഇത്രയേറെ വകുപ്പ് കയ്യിൽ വെച്ച് ഭരിച്ച് അങ്ങ് ഉള്ളതുകൂടി ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഒരാൾക്ക് പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്രയേറെ വകുപ്പുകൾ ഭരിക്കാനുള്ള ആ ഒരു ആരോഗ്യവും, അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവും മനസ്സും അങ്ങേക്കില്ലെങ്കിൽ അങ്ങ് ദയവായി രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. ഇതുപോലെ നാടൻ തോക്കുകളും ബോംബുകളും തിരകളും മയക്കുമരുന്നും അതുപോലെ സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ളവ വീടുകളിൽ നിന്ന് പോലും പിടിച്ചെടുക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൻ്റെ ക്രമസമാധാന നില ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്, ഏത് നിലവാരത്തിലേക്കാണ് പോകുന്നത് എന്ന് അടിസ്ഥാനമായി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.